ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വഴികാട്ടി പ്രവർത്തനങ്ങളുടെ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ചെയ്തിരിക്കുന്ന വിഷയം ഇംഗ്ലീഷാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഈ വഴികാട്ടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കുറേ പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ ഇംഗ്ലീഷാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് വിഷയങ്ങളും ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ നോക്കി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് ആയിട്ട് നോക്കാം അല്ലേ ഫസ്റ്റ് ആക്ടിവിറ്റി ഇതാണ് മിട്ടൂസ് ഫാമിലി മിട്ടുവിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തൊക്കെയാ നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ മൈ ഈസ് മിട്ടു ദിസ് ഈസ് മിസ്റ്റർ മോഹൻ ഹീ ഈസ് മൈ ഫാദർ ഹീ ഈസ് എ ഡ്രൈവർ മൈ മദർ ഈസ് മിസ്സിസ് ഷീജ ഷീ ഈസ് എ ഹൗസ് വൈഫ് ഐ ഹാവ് എ സിസ്റ്റർ മീനു ഷീ ഈസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് ടു മൈ ഹോബി ഈസ് ഫ്ലൈയിങ് കൈറ്റ്സ് ഓക്കെ അപ്പോൾ മിട്ടുവിൻ്റെ ഫാമിലിയിലെ കുറച്ച് ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം പേര് പറഞ്ഞിരിക്കുന്നു അല്ലേ മിട്ടു തന്നെയാണ് പറയുന്നത് സോ മൈ ഈസ് മിട്ടു എൻ്റെ പേര് മിട്ടു എന്നാണ് പിന്നെയോ ദിസ് ഈസ് മിസ്റ്റർ മോഹൻ ഇത് മോഹൻ ഹി ഈസ് മൈ ഫാദർ ഇദ്ദേഹമാണ് എൻ്റെ അച്ഛൻ ഹി ഈസ് എ ഡ്രൈവർ അടുത്ത പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അല്ലേ ഡ്രൈവറാണ് മൈ മദർ ഈസ് മിസ്സിസ് ഷീജ എൻ്റെ അമ്മ മിസ്സിസ് ഷീജയാണ് ഷീ ഇസ് എ ഹൗസ് വൈഫ് അവരൊരു ആ വീട്ടമ്മയാണ് ഓക്കെ ഐ ഹാവ് എ സിസ്റ്റർ മീനു എനിക്കൊരു സഹോദരിയുണ്ട് മീനു എന്നാണ് പേര് ഷീസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് ടു അവൾ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൈ ഹോബി ഈസ് ഫ്ലൈയിങ് കൈറ്റ്സ് എൻ്റെ ഹോബി എന്താണ് പട്ടം പറത്തുക എന്നുള്ളതാണ് എൻ്റെ ഹോബി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഇവിടെ അല്ലേ മൂന്ന് ചോദ്യങ്ങൾ പോലെ തന്നിട്ടുണ്ട് നിങ്ങൾ അത് ഫിൽ ചെയ്തു കൊടുക്കണം മിട്ടൂസ് ഫാദർ ഈസ് എ ഡാഷ് മിട്ടൂസ് മദർ ഈസ് മിസ്സിസ് ഡാഷ് മീനു ഈസ് സ്റ്റഡിയിങ് ഇൻ ഡാഷ് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉത്തരവും വളരെ എളുപ്പമാണ് അല്ലേ മിട്ടൂസ് ഫാദർ ഈസ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ മിട്ടുവിൻ്റെ അച്ഛൻ ആരാണ് ആരാണ് മീൻസ് പേരല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ സോ മിട്ടൂസ് ഫാദറിസ് ഡാഷ് എന്നുള്ളതിന് നമുക്ക് അവിടെ എന്ത് എഴുതാം ഉത്തരം ഡ്രൈവർ അടുത്ത ക്വസ്റ്റിൻ നോക്ക് നിങ്ങൾ മിട്ടൂസ് ഈസ് മിസ്സിസ് ഡാഷ് അവിടെ ആ എന്ന് വന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം എന്ത് മനസ്സിലാക്കാം ആ അവരുടെ പേരാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ സോ മിസ്സിസ് ഷീജ അടുത്തതായിട്ട് മീനു ഈ സ്റ്റഡിയിങ് ഇൻ ഡാഷ് മീനു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് അവിടെ എഴുതേണ്ടത് സോ ക്ലാസ് ടു എന്ന് എഴുതി കൊടുക്കുക ഇതാണ് ഒരു പ്രവർത്തനം ഓക്കെ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് നൗ റൈറ്റ് അബൌട്ട് യുവർ ഫാമിലി നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേര് അച്ഛൻ്റെ പേര് ജോലി അമ്മയുടെ പേര് ജോലി നിങ്ങൾക്ക് സിസ്റ്ററോ ബ്രദറോ ആരാളെന്ന് വെച്ചാൽ അവരെക്കുറിച്ച് എഴുതുക ദെൻ അതേപോലെ തന്നെ നിങ്ങളുടെ ഹോബിയൊക്കെ നമുക്ക് എഴുതാം ഓക്കെ അപ്പം ഞാനിവിടെ ഒരു മാതൃകയായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം അല്ലേ മൈ ഈസ് അനു മൈ ഫാദർ ഈസ് മിസ്റ്റർ സുരേഷ് എൻ്റെ പേര് അനു എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് സുരേഷ് എന്നാണ് ഹി ഈസ് എ ഫാർമർ അദ്ദേഹം ഒരു കർഷകനാണ് ഓക്കെ മൈ മദർ ഈസ് മിസ്സിസ് ബീന എൻ്റെ അമ്മയുടെ പേര് ബീന എന്നാണ് ഷീ ഈസ് എ ടീച്ചർ അവരൊരു അധ്യാപികയാണ് ഐ ഹാവ് വൺ സിസ്റ്റർ അഞ്ചു എനിക്കൊരു ഉണ്ട് ഒരു സഹോദരി ഉണ്ട് അഞ്ചു ഷീ ഈസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് നയൻ ആ അവൾ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൈ ഹോബി ഈസ് റീഡിങ് ബുക്സ് എൻ്റെ ഹോബി എന്ന് പറയുന്നത് പുസ്തകങ്ങൾ വായിക്കുക എന്നതാണ് ഓക്കെ അപ്പം ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും അവരവരെക്കുറിച്ച് എഴുതുക ഓക്കെ ഇനി നമ്മൾ ആക്ടിവിറ്റി ടുവിലേക്ക് പോവാണ് റീഡ് ദ നോട്ടീസ് ഇവിടെ ഒരു നോട്ടീസ് തന്നിട്ടുണ്ട് അത് വായിച്ച് നോക്കണം ഈ നോട്ടീസിൽ നോട്ടീസിലെന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കിക്കേ ആ ഏത് ദിവസമാണ് ഡേറ്റ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് അല്ലേ സൺഡേ ട്വൻറ്റി സെവൻത്ത് ഓഗസ്റ്റ് പിന്നെയോ ആ മണപ്പുറം ബീച്ച് പൂവാർ പൂവാറിലെ മണപ്പുറം ബീച്ച് പിന്നെ എന്താണ് അവിടെ നടക്കുന്നത് കൈറ്റ് ഫ്ലൈയിങ് ഫെസ്റ്റിവൽ അല്ലേ പട്ടം പറത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓൾ ആർ വെൽക്കം എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ നോട്ടീസ് നോട്ടീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നോക്കാം ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക വാട്ട് ഈസ് ദ നോട്ടീസ് എബൌട്ട് എന്തിനെ കുറിച്ചാണ് ഈ ഒരു നോട്ടീസ് അതാണ് ആദ്യത്തെ ചോദ്യം പിന്നെ ദ ഫെസ്റ്റിവൽ ഈസ് ഹെൽഡ് അറ്റ് എവിടെയാണ് ഫെസ്റ്റിവല് സംഘടിപ്പിക്കുന്നത് അതാണ് അടുത്തത് എഴുതേണ്ടത് വെൻ ഈസ് ദ ഫെസ്റ്റിവൽ ഹെൽഡ് എപ്പോഴാണ് അതായത് ടൈം എന്നാണ് ഫെസ്റ്റിവലില് സംഘടിപ്പിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എഴുതണം സോ വാട്ട് ഈസ് ദ നോട്ടീസ് എബൌട്ട് എന്തിനെ കുറിച്ചാണ് നോട്ടീസ് ദ നോട്ടീസ് ഈസ് എബൌട്ട് ദ കൈറ്റ് ഫ്ലൈയിങ് ഫെസ്റ്റിവൽ പട്ടം പറത്തൽ അല്ലേ പട്ടം പറത്തൽ ഫെസ്റ്റിവലിനെ കുറിച്ചാണ് നോട്ടീസ് ദ ഫെസ്റ്റിവൽ ഈസ് ഹെൽഡ് അറ്റ് മണപ്പുറം ബീച്ച് പൂവാർ പിന്നെ വെൻ ഈസ് ദ ഫെസ്റ്റിവൽ ഹെൽഡ് എന്നാണത് ഓൺ സൺഡേ ട്വൻറ്റി സെവൻത് ഓഗസ്റ്റ് വളരെ എളുപ്പമാണ് അല്ലേ നമുക്കങ്ങനെ എഴുതി കൊടുക്കാം പിന്നെ ആക്ടിവിറ്റി ത്രീ കൈറ്റ് വിത്തൗട്ട് എ ത്രെഡ് മിട്ടു ആൻഡ് ഹിസ് ഫാദർ വെൻറ്റ് ടു ദ കൈറ്റ് ഫ്ലയിങ് ഫെസ്റ്റിവൽ മിട്ടുവും അവ അവൻ്റെ അച്ഛനും കൂടി ആ കൈറ്റ് ഫ്ലയിങ് ഫെസ്റ്റിവലിന് പോയി മിട്ടു ബിക്കേം വെരി ഹാപ്പി സീയിങ് സോ മെനി കൈറ്റ്സ് ഫ്ലൈയിങ് ഹൈ ധാരാളം പട്ടങ്ങൾ ഉയരത്തിൽ പറക്കുന്നത് കണ്ടപ്പോൾ മിട്ടുവിന് വളരെയധികം സന്തോഷമായി മിട്ടു ആസ്ക്ട് ഹിസ് ഫാദർ പ്ലീസ് ഗെറ്റ് മീ എ കൈറ്റ് ഫാദർ മിട്ടു അവൻ്റെ അച്ഛനോട് ചോദിച്ചു എന്താ ചോദിച്ചത് എനിക്കും ഒരു പട്ടം തരാൻ വേണ്ടി ചോദിച്ചു അല്ലേ എനിക്കും ഒരു പട്ടം വേണം അച്ഛ എന്ന് പറഞ്ഞു ഫാദർ ബോട്ട് എ കൈറ്റ് ഫോർ ഹിം അച്ഛൻ അവന് വേണ്ടി ഒരു പട്ടം വാങ്ങി മിട്ടു ബിഗെയിം വെരി ഹാപ്പി മിട്ടു വളരെയധികം സന്തോഷവാനായി തീർന്നു ഓക്കെ അപ്പം മിട്ടുവും അച്ഛനും കൈറ്റ് ഫെസ്റ്റിവലിന് പോയ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ പ്രവർത്തനം നോക്കാം നമുക്ക് ഡ്രോ ദ പിക്ചർ ഓഫ് മിട്ടു സ്കൈറ്റ് ആൻഡ് കളർ ഇറ്റ് മിട്ടുവിൻ്റെ കയറ്റിൻ്റെ ഒരു ചിത്രം നിങ്ങൾ വരയ്ക്കണം അതിനുശേഷം അത് കളറ് ചെയ്യണം ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി പട്ടം ഒക്കെ വരച്ച് കളറൊക്കെ കൊടുക്കുന്നവരായിരിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും വരയ്ക്കാൻ അറിയില്ലെങ്കിൽ നമ്മളിവിടെ തന്നിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്ത് വരയ്ക്കുക ഓക്കെ വരച്ചിട്ട് അവസാനം നല്ല ഭംഗിയായിട്ട് കളറും കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം കേട്ടോ ഞാനിത് ജസ്റ്റ് കാണിച്ചാൽ നന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ വരയ്ക്കാം ഇനി നമ്മൾ ആക്ടിവിറ്റി ഫോറിലേക്ക് പോകാം നെക്സ്റ്റ് ഡേ മിട്ടു ഔട്ട് വിത്ത് ഹിസ് ഫാദർ ആൻഡ് സ്റ്റാർട്ടഡ് ഫ്ലൈയിങ് ഹിസ് കൈറ്റ് അടുത്ത ദിവസം മിട്ടു അച്ഛൻ്റെ കൂടെ പുറത്തു പോയിട്ട് കയറ്റ് ഇങ്ങനെ പറപ്പിക്കാനായിട്ട് തുടങ്ങി ഫാദർ ലുക്ക് മൈ കൈറ്റ് ഈസ് ഫ്ളയിങ് ബട്ട് നോട്ട് ഫ്ളൈയിങ് ഹൈ ഇൻ ദ സ്കൈ അച്ഛാ എൻ്റെ എൻ്റെ കൈറ്റ് ഫ്ലൈ ചെയ്യുന്നത് കണ്ടോ പക്ഷേ ഇത് ഒരുപാട് ആ ഉയരത്തിൽ അല്ലെങ്കിൽ ആകാശത്തിലല്ല പറക്കുന്നത് യു ലൂസ് ഓഫ് ദ ത്രെഡ് ദെൻ ഇറ്റ് ക്യാൻ ഫ്ലൈ ഹയർ ഫാദർ സെഡ് അപ്പം അച്ഛനെന്ത് പറഞ്ഞു നീ ആ ത്രെഡ് ആ ചരഡ് ഒന്ന് ലൂസാക്കുക അപ്പം അത് ഒരുപാട് ഉയരത്തിൽ പറക്കും അതിന് പറക്കാനായിട്ട് പറ്റും ഓ ദ ത്രെഡ് ഈസ് ഹോൾഡിംഗ് ദ കൈറ്റ് ഫ്രം ഫ്ലൈയിങ് ഹൈ മി ട് തോട്ട് അപ്പം മിട്ടു ചിന്തിച്ചു ആ ഈ ത്രെഡാണ് കൈറ്റിനെ ഉയരത്തിൽ പറക്കാനായിട്ട് സമ്മതിക്കാത്തത് അല്ലേ ഇഫ് ഐ ബ്രേക്ക് ഇറ്റ് ഇറ്റ് വിൽ ബി ഫ്രീ ആൻഡ് ഫ്ലൈ ഹൈ ഞാനത് പൊട്ടിച്ചു കളഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് വളരെ ഉയരത്തിൽ പറക്കും ഐ ആം ഗോയിങ് ടു ബ്രേക്ക് ഇറ്റ് ഞാനിത് പൊട്ടിക്കാനായിട്ട് പോവാണ് സഡൻലി മിട്ടു ബ്രോക്ക് ദ ത്രെഡ് മിട്ടു എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ആ ത്രെഡ് ആ ചരടങ്ങ് പൊട്ടിച്ചു ദ കൈറ്റ് ബിഗാൻ ടു ഫ്ലൈ എ ലിറ്റിൽ ഹയർ കൈറ്റ് കുറച്ചുകൂടെ ഉയരത്തിൽ പറക്കാനായിട്ട് തുടങ്ങി ഹി ബിഗെയിം ഹാപ്പി ആൻഡ് റൺ ആഫ്റ്റർ ദ കയറ്റ് അവൻ എന്ത് ചെയ്തു ആ അവൻ ആ പട്ടത്തിൻ്റെ പുറകെ ഇങ്ങനെ ഓടി ബട്ട് പക്ഷെ എന്തോ ഒരു കാര്യം സംഭവിച്ചു എന്താ നോക്കാം വാട്ട് ഹാപ്പൻ ലേറ്റർ ലുക്ക് അറ്റ് ദ പിക്ചർ ചിത്രത്തിൽ തന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് എന്താ സംഭവിച്ചത് ആ പട്ടം ഒരു മരത്തിൻ്റെ കൊമ്പിലുടക്കി അവിടെ നിന്നു അല്ലേ പറക്കലൊക്കെ അവസാനിച്ചു ഇനി മിട്ടു വാസ് വെരി സാഡ് ഹിവെൻറ്റ് നിയർ ഹിസ് ഫാദർ അത് കണ്ടപ്പോൾ മിട്ടുവിന് വളരെയധികം സങ്കടം തോന്നി മിട്ടു അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു നൗ കംപ്ലീറ്റ് കോൺവെർസേഷൻ ബിറ്റ്വീൻ മിട്ടു ആൻഡ് ഹിസ് ഫാദർ ഇനിയാണ് നിങ്ങളുടെ പ്രവർത്തനം താഴെ മിട്ടുവും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷൻ തന്നിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ മിസ്സിങ് ആണ് അത് നമ്മൾ എഴുതി ചേർക്കണം ആദ്യം മിട്ടു ആണ് പറയുന്നത് ഫാദർ ഐ ലോസ് മൈ കൈറ്റ് അച്ഛ എൻ്റെ പട്ടം എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ പട്ടം ആ മുകളിൽ മരത്തിൽ പോയി എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പം ഫാദർ ചോദിക്കുകയാണ് ഫാദർ ചോദിക്കേണ്ട ചോദ്യമാണ് നമ്മൾ എഴുതേണ്ടത് ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ എങ്ങനെയാണ് അത് സംഭവിച്ചത് അപ്പോൾ മിട്ടു പറയാണ് ഐ ബ്രോക്ക് ദ ത്രെഡ് ഞാൻ ആ ച ചരട് നൂല് പൊട്ടിച്ചു കളഞ്ഞു ഫാദർ വേർ ഈസ് ദ ദൈറ്റ് നൗ എന്നിട്ട് പട്ടം ഇപ്പോൾ എവിടെയാണ് അപ്പം മിട്ടു എന്തായിരിക്കും പറയാ ഇറ്റ് ഈസ് അപ്പോൺ ദ ട്രീ അതിപ്പം മരത്തിൻ്റെ മുകളിലുണ്ട് അപ്പം അച്ഛൻ പറയാണ് ഹൗ ക്യാൻ വി ഗെറ്റ് ഇറ്റ് ബാക്ക് നമുക്കത് എങ്ങനെ തിരിച്ച് കിട്ടും അപ്പം മിട്ടു എന്തോ പറയുന്നുണ്ട് അത് നമ്മൾ എഴുതണം പക്ഷെ തന്നിട്ടില്ലായിരുന്നു അതിന് അവരെ അടുത്ത സെൻറ്റൻസ് തന്നിട്ടുണ്ട് നോ യു കാനോട്ട് ക്ലൈം ദ ട്രീ പറ്റില്ല നിനക്ക് മരത്തിൽ കയറാനായിട്ട് കഴിയില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട് അപ്പം മിട്ടു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആ ഞാൻ മരത്തിൽ കയറട്ടെ അല്ലേ അല്ലെ എനിക്ക് മരത്തിൽ കയറാൻ പറ്റുമോ എന്നാണ് മിട്ടു ചോദിച്ചിട്ടുണ്ടാവുക സോ ക്യാൻ ഐ ക്ലൈം ദ ട്രീ എന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി അപ്പോൾ അച്ഛൻ പറഞ്ഞു നോ യു കാനോട്ട് ക്ലൈം ദ ട്രീ അടുത്തതായിട്ട് മിട്ടു പറയാണ് വിൽ യു ഹെൽപ്പ് മീ ടു മെയ്ക്ക് എ ന്യൂ വൺ ഒരു പുതിയ പട്ടം ഉണ്ടാക്കാൻ എന്നെ സഹായിക്കാമോ എന്ന് അച്ഛനോട് ചോദിക്കുകയാണ് അപ്പം അച്ഛൻ പറയും ഷുവർ ഐ വിൽ ഹെൽപ്പ് യു അപ്പം മിട്ടു എന്ന് പറയുകയാണ് താങ്ക് യു ഫാദർ എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ അവസാനിക്കുന്നു ഓക്കെ അപ്പോൾ ഈ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പൊരിപ്പിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷിൻ്റെ വഴികാട്ടി പ്രവർത്തനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അപ്പം എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ